മലയാളമൊന്നായി നിന്നിടും പാറിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള സംസ്ഥാനത്തും ഇന്ത്യയിലൊട്ടാകെ ലോക്ക്ഡൗൺ വന്നപ്പോൾ വീട്ടിലിരിക്കുന്നാൽ എന്നിങ്ങനെ സന്തോഷപ്രദമാക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഇവിടെ. ഞങ്ങളിവിടെ നാല് പേരാണ് ഈ വീട്ടിലുള്ളത്. ഞാൻ, എൻ്റെ ഭാര്യ, നേഴ്സിംഗിൻ്റെ നാലാം വർഷം പഠിക്കുന്ന മകൻ, പിന്നെ എൻ്റെ മകൾ ഹരിപ്രിയ. അങ്ങനെ നാല് പേരാണ് ഉള്ളത്. മാസ്ക് നിർമ്മാണം അപ്പോൾ സാനിറ്റേഷനും മാസ്കും ഒക്കെ കേരളത്തിൽ ക്ഷാമം വരികയും എല്ലാത്തിനും ഇരട്ടി വില ഈടാക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാമെന്നൊരു ചിന്തയിലാണ് നമ്മൾ മാസ്ക് നിർമ്മാണവും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ആറ് ദിവസം, ഇന്നത്തെ ആറാമത്തെ ദിവസമാണ്, ആറ് ദിവസം അങ്ങ് പിന്നിട്ടപ്പോൾ ഇപ്പോൾ നമ്മൾ ആരോഗ്യ വകുപ്പിനുള്ള മാസ്കുകളാണ് ധരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ മിഷൻ്റെ മാസ്കുകൾ നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഭ്യർത്ഥന പാലിച്ച് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ സന്തോഷകരമാക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതിനകത്താണ്, സന്തോഷമാണ്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ വളരെ കുറച്ച് മതി. ഒരു കഞ്ഞിയും പയറും ഒക്കെ ഉണ്ട്. ഞാൻ ഇത് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും. എൻ്റെ മകനും മകളും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഫുൾ ഡേ ശരിക്കും നമ്മൾ എൻ്റർടൈൻമെൻറ്റാണ്. അങ്ങനെ എല്ലാവർക്കും കൊച്ചു കൊച്ചു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ വിജയിപ്പിക്കാനും സന്തോഷകരമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.